ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു നമ്മൾ അമർ ചിത്ര കഥകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ട കഥകൾ വായിച്ചിട്ടില്ലേ കേട്ടിട്ടുമില്ലേ അപ്പൊ ആ രീതിയിൽ ചൈനയിലുള്ള ഒരു നാടോടി കഥയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതിലൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ബേസിക്കലി ഇപ്പോഴത്തെ പോലെ തന്നെ ഒരു വലിയ കല്ലറ് തേടി പോലാണ് ഒരു വലിയ നിധിക്ക് വേണ്ടിയിട്ട് ആ ഒരു നിധിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മൂന്ന് ടീംസ് ആണ് നമ്മുടെ കഥാനായകൻ കഥാനായികി പിന്നെ വില്ലന്റെ ആൾക്കാർ അപ്പൊ ഈ മൂന്ന് ആൾക്കാർ മൂന്ന് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ ഗുഹയിലേക്ക് പോകുന്നത് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വിഷ്വൽസും അഡ്വെഞ്ചർ ആയിട്ടുള്ള കുറെ കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫാന്റസി മൂവി തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് കഥയുടെയും ആയ ലോകത്തിലേക്ക് പോകല്ലേ നല്ല അർദ്ധരാത്രിയാണ് ഒരു കാട്ടിലൂടെ രണ്ട് യുവാക്കൾ അങ്ങനെ പോവുകയാണ് ഒരു തനെ കണ്ടാലറിയാം കുറച്ച് ജഗജില്ലയാണ് മറ്റേ ആള് ഒരിത്തിരി പേടിത്തുണ്ടനാണ് അപ്പം ഇവൻ ഈ മുട്ടയോട് ചോദിക്കുന്നത് ഏടാ നമുക്ക് ഈ ഒരു കാട്ടിലേക്ക് പോകണം ഇതിന്റെ ആവശ്യമുണ്ടോ എനിക്ക് ആകെ പേടിയാകുന്നുണ്ടാ എടാ മണ്ട നീ ഞാൻ പറയുന്നത് കേൾക്ക് നമുക്ക് ആ ഒരു കല്ലറയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് ഈ നാട്ടിലെ പണക്കാർ ഇടാൻ ഞാൻ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറയാറുള്ള ആ ഒരു കൊള്ളക്കാരനുണ്ടല്ലോ ഇയാൾ ഇടയ്ക്കിടക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോവാറുണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളുടെ കയ്യിൽ സ്വർണ്ണത്തിന്റെ കട്ടികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാ അതുകൊണ്ട് നീ വാ നമുക്ക് എങ്ങനെങ്കിലും പോയിട്ട് അവിടെയുള്ള ആ ഒരു സ്വർണ്ണങ്ങള് എങ്ങനെങ്കിലും അടിച്ചു മാറ്റം അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ട നമുക്ക് അങ്ങനെ മറ്റവനും ഒരിത്തിരി ധൈര്യമായിട്ടുണ്ട് അങ്ങനെ ഈ പേടിത്തൊണ്ടനും മുട്ടയും കൂടിയിട്ട് നേരെ ആ ഒരു കല്ലറിയിലേക്ക് പോവാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചുറ്റു ഒരു വീടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൾക്കാരുള്ള സംവിധാനങ്ങൾ ഇതൊന്നും ഇല്ല കുറ്റകോരിയിട്ട് ഒറ്റപ്പെട്ട വിജനമായിട്ടുള്ള ഒരു എന്തായാലും ഇവിടെ എത്തി ഇവര് വിചാരിച്ചതുപോലെ തന്നെ ആ മന്ത്രവാദിയുടെ ശവക്കല്ലറ ഇവര് കാണുകയാണ് പതിയെ കുറച്ചധികം കഷ്ടപ്പെട്ടു എന്നാലും അതിന്റെ ആ ഒരു മുടി തുറന്നു നോക്കുമ്പോൾ ഇവര് വിചാരിച്ചതുപോലെ തന്നെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു മന്ത്രവാദിയുടെ ബോഡി അതിലങ്ങനെ വെച്ചിരിക്കുകയാണ് മാത്രല്ല ഈ ശവത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഈ വിചാരിച്ചതുപോലെ തന്നെ കുറെ അധികം സ്വർണ്ണ നാണയങ്ങളും കട്ടികളും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടി ഒരു മുട്ട കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇവന്റെ പിന്നാമ്പുറത്തേക്ക് ഒരു പിച്ചാത്തി വന്ന് കയറുകയാണ് കുത്തിയത് മറ്റാരുമല്ല ഇത്രയും നേരം പേടി അഭിനയിച്ചുകൊണ്ട് അവന്റെ കൂടെ ഒരുത്തും വന്നില്ലേ അവൻ ഇത്രയും സ്വർണ നാണയങ്ങളും സമ്പത്തെല്ലാം കണ്ട സമയത്ത് ഇവന്റെ കണ്ണകടം മഞ്ഞളിച്ചു പോയി ഈ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് വേണമെന്ന് അവൻ വിചാരിച്ചിട്ടാണ് ഈ കൂട്ടുകാരൻ ഇവിടെ വെച്ച് തട്ടിക്കളഞ്ഞത് ഇതിനുശേഷം ആ ഒരു സ്വർണ്ണവും ആ ഒരു സമ്പത്തെല്ലാം വാരി സമയത്ത് ഈ ഒരു മന്ത്രവാദിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവൻ ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ശരീരത്തെ അവൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്തതോട് കൂടിയിട്ട് ആ ഒരു മന്ത്രവാദിയുടെ ആ ഒരു ആത്മാവ് ഭയങ്കര കോപിഷ്ടിയാവുകയാണ് മാത്രല്ല പെട്ടെന്ന് അതിന്റെ ആ ഒരു ബോഡി കാണാതാവുന്നുണ്ട് ഇവനാകെ ഭയന്നുപോയി ഇപ്പൊ ഇരുട്ടിൽ നിന്നും വല്ലാത്തൊരു രൂപം അവന്റെ നേർക്ക് വരികയാണ് അതായത് ഈ മന്ത്രവാദി ഒരു പെൺ ചെന്നായെ പോലെ ആയി മാറി വന്നിട്ട് ഇവന്റെ കഴുത്തിൽ കടിക്കുകയാണ് ഇവന്റെ ചോരങ്ങനെ ഊറ്റി കുടിക്കുന്നുണ്ട് ഇതേ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിമാനുഷികനായിട്ടുള്ള ഒരു വെട്ടക്കാരൻ നമ്മുടെ കഥാനായകനായിട്ടുള്ള റിംപോച്ചെ ഇത്രയും വയലന്റ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചെന്നായ ആത്മാവ് അതായത് ഈ മന്ത്രവാദിയുടെ ആത്മാവിനെ ചുവന്ന് കൊണ്ട് റിംപോച്ചെ ബന്ധിക്കുകയാണ് പക്ഷെ റിംപോച്ചെ ഇവിടെ കാണിക്കുന്നില്ല അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ കാണിക്കുന്നുള്ളൂ അവസാനം ഈ ഒരു മന്ത്രവാദി ആ ഒരു പെട്ടിയിലേക്ക് തന്നെ ഇട്ട് പൂട്ടിവയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഒരു കഥ പോലെ ഈ റിംപോച്ചയുടെ കൂട്ടുകാരനായിട്ടുള്ള പാച്ചു ഒരു മാർക്കറ്റിൽ ഇരുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊള്ളക്കാരുടെ അങ്ങനെയായിട്ടുള്ള ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാരുടെ മാർക്കറ്റാണ് അപ്പൊ ഇവിടെ വന്ന ആൾക്കാരോടാണ് ഈ പാച്ച് ഈ കാര്യം പറയുന്നത് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഏഹ് ഇത്രയും വലിയ ധീരനോ ആരാണവൻ ഇതേ സമയത്തിന്റെ പാച്ച് പറയണ അതെന്റെ ആശ മഹാമാന്ത്രികൻ പോച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കണ്ണലിട്ടോണ്ട് ഒരു ഡി പീസ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര ഗെറ്റപ്പിൽ ഇവരങ്ങനെ എഴുന്നേറ്റ് വരികയാണ് കേട്ടോ ഇതിനിടയിൽ കാലൊന്ന് തന്നി പോകുന്നുണ്ട് മുഖ അടിച്ച് വീഴാൻ നോക്കുമ്പോൾ ഒരു പെണ്ണിനെ നേത്തോട്ട് പിടിക്കുകയാണ് അപ്പൊ ആ പെണ്ണാണ് നമ്മുടെ കഥാനാകിയായിട്ടുള്ള ഗ്രീൻ വിച്ച് എന്ന് വിളിക്കാം കാരണം അവളുടെ കണ്ണുകൾക്ക് ഒരു പച്ച നിറമാണ് വീഴാൻ പോയ സമയത്ത് തന്നെ റിംപോച്ച അവളെ പിടിച്ചല്ലോ അവളുടെ കണ്ണിലേക്കാണ് ആദ്യം അവന്റെ നോട്ടം പോയത് പെട്ടെന്ന് തന്നെ അവന്റെ കാര്യം മനസ്സിലായി അതായത് പച്ചക്കണ്ണിൽ ഇവര് ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു പച്ചക്കണ്ണ്ണ് ഉണ്ടാവുക എന്തായാലും ഇതിനുശേഷം നേരെ റിംപോച്ച പാച്ചുവിന്റെ അടുത്തേക്ക് വരുകയാണ് പാച്ചു ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുകയാണ് നല്ല തള്ളി പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല എന്റെ ആശാണ് റിംപോച്ചയുടെ കണ്ണുകൾ കണ്ടോ ആ കണ്ണുകൾക്ക് തന്നെ ഭയങ്കര ശക്തിയാണ് ചില സമയത്ത് ആ കണ്ണുകൾ കൊണ്ട് ആത്മാക്കളെ വരെ കാണാൻ കഴിയും അതുകൊണ്ട് അമാനുഷികമായിട്ടുള്ള എന്ത് സഹായമാണ് ും എന്റെ ആശയമാണെങ്കിൽ ചോദിച്ചോ കാശ് തന്നാൽ അത് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും ഇതേ സമയത്ത് തന്നെ റിംപോച്ച് പറയുന്നുണ്ട് എടാ പാച്ച് ഹോവറായിട്ട് തള്ളല്ലേ പണി പാളുവേ എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പണി പാളി അങ്ങോട്ടേക്ക് ടിംപോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരികയാണ് ഈ ആള് പറയാണ് ആ നിങ്ങൾ ചോദിച്ചതുപോലെ എത്ര കാശ് വേണമെങ്കിൽ തരാം ഒരു എമൗണ്ടും പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലൊരു പുരാതനമായിട്ടുള്ള ശവപ്പെട്ടി ഉണ്ട് അതൊന്ന് തുറന്നു തരാൻ പറ്റുമോ ഓക്കെ എന്നിപ്പോ പാച്ച് ചേടിക്കറി പറയണം എന്ന് ഈ ടിമ്പുവിന്റെ ബേക്കാലിൽ പോകുന്ന സമയത്ത് റിപ്പോമ്പോച്ചിക്കുള്ളിൽ ഒരു പേടി ഇത്രയും കാശെല്ലാം തരാൻ പറഞ്ഞിട്ട് ആ ഒരു പെട്ടി തുറക്കാൻ പറയുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് എന്തോ ടെൻഷൻ നമുക്ക് തിരിച്ചുപയലോ ഇപ്പൊ പാച്ചു പറയണ എന്റെ പൊന്നാശാനെ നിങ്ങൾ പേടിക്കോ വാ നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഈ ഒരു ടിപ്പോ ഇപ്പൊ വന്ന ആളുണ്ടല്ലോ അവിടെ തന്നെ ഉണ്ടായ ഒരു പ്രധാന കൊള്ളക്കാരനുണ്ട് തൽക്കാലം നമുക്ക് അയാളെ ഹൺഡ്രന്ന് വിളിക്കാം ഇയാൾ കൊണ്ടുവന്ന ഒരു പെട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ചെന്നത് എന്തായാലും പെട്ടി കണ്ട ഉടനെ തന്നെ റിംപോച്ചക്ക് കാര്യം മനസ്സിലായി ഇതൊരു സാധാരണ പെട്ടിയല്ല കാരണം അതിന്റെ ആ ഒരു ലോക്ക് തന്നെ അത്രയും സൂക്ഷ്മമായിട്ടും സുരക്ഷിതമായിട്ടുമാണ് അങ്ങനെ വെക്കണമെങ്കിൽ ഈ ഒരു പെട്ടിയുടെ ഉള്ളിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് റിപ്പോമ്പോച്ചക്ക് നല്ല പേടിയാകുന്നുണ്ട് പാച്ചുവിനോട് പറയണം ചേട്ടാ നമുക്ക് ഈ ഒരു കാശു വേണ്ട നമുക്ക് പോവാം എന്നാ ഈ ഹണ്ടറിന്റെ ആൾക്കാര് സമ്മതിക്കോ ഇപ്പൊ പാച്ചുവിന്റെ കഴിഞ്ഞാൽ ിൽ കത്തി വെച്ചിട്ട് പറയാണ് മര്യാദക്ക് തുറന്നിട്ട് പോയാൽ മതി പരമാവധി നമ്മുടെ റിംപോച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് അപകടം പിടിച്ചതാണ് എത്രയോ ദുരാത്മാക്കളിതുപോലെയുള്ള പെട്ടികൾ പൂട്ടി വെച്ചിരിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും ആണെങ്കിലോ അതുകൊണ്ട് നിങ്ങൾ തുറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വേട്ടക്കാർ ഇതിന് സമ്മതിക്കുന്നില്ല തുറക്കണം എന്ന് തന്നെ പറയുകയാണ് ഒരിച്ചിരി കഷ്ടപ്പാടുണ്ട് ഇത് തുറക്കാനായിട്ട് എന്നിരുന്നാലും നമ്മുടെ റിംപോച്ച് അതിന്റെ ആ ഒരു വിദ്യ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു കോമ്പസ് ഉണ്ട് ഗോൾഡൻ കോമ്പസ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ ഇതൊരു വല്ലാത്ത രീതിയിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട് അതിനർത്ഥം ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് മറ്റെന്തോന്നും ണ്ട് അതുപോലെ തന്നെ അവന്റെ ഗുരു അവനൊരു പ്രത്യേകമായിട്ടുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ട്രിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പെട്ടി തുറക്കാണ് ആക്രാന്തം കൂടിയിട്ട് ഈ വേട്ടക്കാർ വന്നിട്ട് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല പകരം ചീഞ്ഞളിഞ്ഞ ശവം മാത്രം അയ്യേ അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടേ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു വളവള എന്ന് പറയുന്ന ഒരു സാധനം ഒരുത്തിന്റെ മുഖത്ത് പറ്റി പിടിച്ച് നിൽക്കുകയാണ് ഇതിന് വലിച്ചുപറിച്ചു കളയാൻ കഴിയുന്നില്ല തന്നെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യോഗം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഇതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുമ്പോൾ അതിനും പറ്റുന്നില്ല അപ്പൊ ഇവന്റെ നേരത്തെ ആ ഒരു ജീവി ചാടി വരുന്ന സമയത്ത് മറ്റാരും ഒരു തുണി ഇതിനെ പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് ആ ഒരു പെട്ടിയ ഉള്ളിലേക്ക് തന്നിട്ട് മൂടിക്കളയാണ് പക്ഷേ ഈ ഒരു ഗ്യാപ്പിനുണ്ടല്ലോ നമ്മുടെ രണ്ട് പിള്ളേർ റിപ്പോച്ചയും പാച്ചും കൂടെ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്തായാലും പുറത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ പാച്ചോട് റിംപോച്ചയോട് പറയുന്നുണ്ട് എന്റെ ആശാനെ ഇന്നലെ അത്രയും കഷ്ടപ്പെട്ടിട്ടും പത്ത് പൈസ കയ്യില് കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ എന്താ ചെയ്യപ്പോ ഗുരുവിന് മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ ഒരു ഇച്ചിരി കാശേങ്കിലും വേണ്ടേ എന്താ നമ്മൾ ചെയ്യാ ഒരു ഐഡിയ പറയട്ടെ ആശാൻ കേൾക്കോ ഇന്നലെ കണ്ടില്ല കുറെ കൊള്ളക്കാര് അവരെ പോലും നമുക്ക് കല്ലർ പോയിട്ട് മോഷ്ടിച്ചാലോ ഇത് കേട്ട സമയത്ത് റിപ്പോച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് എന്റെ പൊന്നു പാച്ചു നീ പറഞ്ഞോണ്ട് മാത്രമാണ് ആ ഒരു ബ്ലാക്ക് മാർക്കറ്റിലേക്ക് ഞാൻ വന്നു എനിക്ക് താല്പര്യം ഇല്ല ഇങ്ങനത്തെ കാര്യത്തിനോട് ഗുരു പഠിപ്പിച്ചു വന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്തതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കേയില്ല എന്ത് പറഞ്ഞാലും ശരി എന്തായാലും ഇതിനുശേഷം നമ്മുടെ റിംമ്പോച്ചയും അതുപോലെ തന്നെ പാച്ചയും കൂടെ നേരെ ഇവരുടെ ഗുരുവിന്റെ അടുത്തേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ മറിഞ്ഞിരിക്കുകയാണ് എന്തോ വർധിക സംബന്ധമായ അസുഖങ്ങളാണ് അപ്പൊ ഇത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാശ് തേടി നടക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ പാച്ചുവിന്റെ കയ്യിൽ റിംപോച്ച ഒരു കാര്യം കാണുന്നത് ഈ പഴയ പഴയ ആൾക്കാർ യൂസ് ചെയ്യുന്ന പുക വലിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുഴലുണ്ടല്ലോ ഉണ്ടല്ലോ അത് തന്നെ ഇത് കണ്ടപ്പോൾ റിംപോച്ച ചോദിക്കണം അല്ലടാ ഇതിപ്പോ എവിടുന്നാ നിനക്ക് കിട്ടിയത് പാച്ചു പറയാണ് ഇന്നലെ നീ ആ ഒരു പെട്ടി പറഞ്ഞില്ലേ ആ സമയത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നാ ഞാൻ നൈസ് ഒന്ന് ചൂണ്ടിയതാ ഞാൻ ഒന്ന് നോക്കട്ടെ ഇത് അത്ര നിസാരമായിട്ടുള്ള ഒരു ഒരു പറഞ്ഞിട്ട് റെയിപ്പോഴിൽ നോക്കുകയാണെട്ടോ അത് നോക്കിയപ്പോ തന്നെ അവന് മനസ്സിലായി ഇത് ഒരുപാട് പഴക്കുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ സാധാരണക്കാർ ഉപയോഗിക്കുന്നതുമല്ല കുറച്ച് റിച്ച് ആയിട്ടുള്ള രാജാക്കന്മാരുടെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് അതങ്ങനെ സൂക്ഷ്മമായി നോക്കിയ സമയത്ത് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഒരു പഴയ പേപ്പറിന്റെ കഷ്ണം ഇവർക്ക് കിട്ടുകയാണ് കേട്ടോ അത് പതിയെ വലിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോൾ ഇവരുടെ നാട്ടിൽ പാടി നടക്കുന്ന പറഞ്ഞെടുക്കുന്ന ഒരു പഴയ നാടോടി കഥയുണ്ട് ആ നാടോടി കഥയിൽ ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ കല്ലറയിലേക്കുള്ള ഒരു മാപ്പാണ് ഈ ഒരു ും ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ പാചകന്റെ കണ്ണ് തള്ളുകയാണ് കാരണം ആ ഒരു മാപ്പിലൂടെ അവിടേക്ക് പോവാണെങ്കിൽ ഒരുപാട് വലിയ നിധി കിട്ടുകയായി എന്ന് ഈ സന്തോഷം അധികം നേരെ നിന്നില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ ചാടി വന്ന് വീണ് ഇവരുടെ കയ്യിൽ നിന്നും ഈ മാപ്പ് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് മറ്റാരുമല്ല നേരത്തെ നമ്മൾ കണ്ടില്ലേ കഥാനായികായിട്ടുള്ള ഗ്രീൻ ബിച്ച് പച്ചക്കണ്ണുള്ള ആ ഒരു പെൺകുട്ടി അവള് തന്നെ എന്തുകൊണ്ടാണ് ഈ പച്ചക്കണ് ഇവളുടെ വംശത്തിന് മുഴുവനും ഇതേ നിറമാണ് കണ്ണുകൾക്ക് ഇവർക്ക് അത്യാവശ്യം മായാജാല വിദ്യകൾ അറിയാം ആൾക്കാരെ പെട്ടെന്ന് തന്നെ നോക്കിക്കൊണ്ട് ഭ്രാന്താക്കാൻ പറ്റും അതുപോലെ ചില മന്ത്രവാദ കഴിവുകളൊക്കെ ഇവർക്കുണ്ട് അങ്ങനെ നമ്മുടെ പോച്ചയുടെ കയ്യിൽ നിന്നും പാച്ചിന്റെ കയ്യിൽ നിന്നും ആ ഒരു മാപ്പ് മോഷ്ടിച്ചുകൊണ്ട് ഇവള് പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ് എന്നാൽ പുറത്ത് അതാ നിൽക്കുന്ന ആര് ഈ ഹണ്ടറും അതുപോലെ തന്നെ ഇയാളുടെ ആൾക്കാരും ഇപ്പൊ ഈ വിച്ചിന് നോക്കിട്ട് ഇവർക്കും അറിയാം ഗ്രീൻ വിച്ച് ആണെന്ന് അവളുടെ കണ്ണുകൾ പച്ചയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും മര്യാദക്ക് അത് തിരിച്ചു തന്നെന്ന് പറയുന്നുണ്ട് എന്ന ഒരു പേടിയും ഇവളുടെ മുഖത്തില്ലാട്ടോ ഈ വരുന്ന ആൾക്കാരൊക്കെ നല്ല പുഷ്പം പോലെ തന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഹണ്ടർ ഇയാളുടെ ഗണ്ണെടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്രീൻ വിച്ചിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പൊ ഇവളുടെ കണ്ണിലേക്ക് നോക്കിയ സമയത്ത് തന്നെ ഹൺഡർക്ക് മനസ്സിലാകണം ഓ നീ ആ വംശത്തിൽപ്പെട്ട ആളല്ലേ ഞാൻ പറഞ്ഞു േടിയിട്ടുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് അതുപോലെയുള്ള പല കാര്യങ്ങളും മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാന്ന് എന്നാൽ അത് ഇവിടെ ഉപയോഗിക്കാൻ നിൽക്കേണ്ട മര്യാദക്ക് ആ ഒരു മാപ്പ് തന്നെന്ന് പറയാണ് എന്നാൽ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കൈകൊണ്ട് ഒന്നുമില്ലാതെ ഇതിനെ കത്തിച്ചു കളയാണ് കാരണം ഈ പച്ചക്കണ്ണുള്ള ഈ വംശത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ ഗ്രീൻവിച്ച് അതുകൊണ്ട് തന്നെ അവൾക്ക് അത് കത്തിച്ച് കളയാൻ കഴിയും കലിപ്പ് കയറി ഈ ഒരു ഹൺഡ്ര വന്നിട്ട് അവളെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഗ്രീൻവിച്ച് പറയണം ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല നിങ്ങൾക്കത് തേടി കണ്ടുപിടിക്കണമെങ്കിൽ എന്നെ ജീവനോടെ വെച്ചേ മതിയാവുള്ളൂ കാരണം അത് എന്റെ തലച്ചോറിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല ദേഷ്യവും പിടിക്കുന്നുണ്ട് എന്തായാലും ഹൺഡ്ര പറയണ പിന്നെ ഇവളെയും കൂടെ കൂട്ടിക്ക് വന്ന് മാത്രമല്ല ആ വീടിന്റെ ഉള്ളിൽ രണ്ട് പൊട്ടന്മാരില്ലേ നമ്മുടെ പാച്ചും അതുപോലെ തന്നെ റിംപോച്ചിയും അവരെയും തോക്കിയെടുത്തോളം പറയാണ് അങ്ങനെ ഇവരുടെ ആ ഒരു യാത്ര തുടങ്ങുകയാണ് അതൊരു നിസാര യാത്ര ആയിരുന്നില്ല ഒരുപാട് ദൂരം ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട് വലിയ വലിയ കാടുകൾ മലകൾ താഴ്വരകൾ പോകുന്ന സമയത്ത് പ്രകൃതിയെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലല്ല മാനെല്ലാം കറുത്തിരിണ്ടു നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരു മാപ്പിൽ പറയുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പൊ നിലവിൽ ഇവർ എത്തി നിൽക്കുകയാണ് അതും ഭയങ്കര ഉയരുള്ള ഒരു പാറയുടെ മുകളിലായിട്ട് എന്നിവിടെത്തിയ സമയത്ത് ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല ഇതേ സമയത്തിന് ഹണ്ടർ പറയണം <CKKų> െ നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാം ഒരു വഴി കണ്ടുപിടിക്കും പറയണം എന്നാൽ ഒരു ഗോസിലും ഇല്ലാതെ എംപോച്ച അങ്ങനെ നിൽക്കണം ഓഹോ നിങ്ങൾക്ക് പേടിയില്ലാലേ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തിനെ കൊണ്ട് ഇവരുടെ കാലിന്റെ ചുവട്ടിലേക്ക് പലതവണ ഫയർ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ പാചുവാണെങ്കിൽ നിന്ന് തുള്ളുന്നുണ്ട് അവസാനം ഒരു രക്ഷയില്ലാതെ നമ്മുടെ എംപോച്ച അവന്റെ പവർ ഉപയോഗിക്കാൻ കേട്ടോ അതിലൂടെ ഇവര് തേടി വന്ന ആ ഒരു വലിയ കല്ലറ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന പാറയുടെ അടിഭാഗത്താണ് അപ്പൊ തന്നെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ പാച്ചുവിന്റെ കാലൊന്ന് തെന്നി പോകുന്നുണ്ട് ഇവൻ താഴേക്ക് വീഴാണ് ആലറി കരയുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു ഈ വേരിലെല്ലാം തടഞ്ഞിട്ട് അവന്റെ കാല് അവൻ താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് അവനൊരു കാഴ്ച കാണുന്നുണ്ട് എല്ലാവരും വന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ് അവൻ കണ്ട കാര്യം പറയുന്നുണ്ട് അത് തന്നെ തൂങ്ങിക്കിടക്കുമ്പോൾ ആ ഗുഹയിലേക്കുള്ള വാതിൽ അവൻ നേരിട്ട് കണ്ടു എല്ലാവരും താഴേക്ക് വന്നു വാതിൽ കണ്ടുപിടിച്ചു പക്ഷെ ഇതെങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല എന്തിനു പറയണം നമ്മുടെ റിംപോച്ചയ്ക്ക് വരെ അറിയുന്നില്ല ഇതേ സമയത്തിന് ഗ്രീൻ വിച്ച് റിംപോച്ചു നോക്കിയിട്ട് പറയുന്നത് എട നിന്റെ കയ്യിൽ ഒരു ഗോൾഡൻ കോമ്പസ് ഇല്ലേ അതൊന്നും എനിക്ക് തന്നെ ആ ഒരു കോമ്പസ് എടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു വാതിലിന്റെ നടുഭാഗത്തേക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാല് തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല ധാരണ നമ്മുടെ ഗ്രീൻ വിച്ചിനുണ്ട് എന്തായാലും ആ ഒരു കഥക് തുറന്നു വന്നു ഭയങ്കര ഇരുട്ടാണ് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇവർ കയറി പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇതിന്റെ ചുമരുകളിലായിട്ട് പലതരം ചിത്രങ്ങൾ രൂപങ്ങൾ ഇതിനെല്ലാത്തിനും ഇവർ കാണുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹൺഡറിന് തോന്നുകയാണ് ഇനി എന്തിനാ ഇവളുടെ ആവശ്യം ഇവളെ പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ് എന്നാൽ എസ്കേപ്പ് ആവുകയാണ് ആര് നമ്മുടെ ഗ്രീൻവിച്ച് തന്നെ രക്ഷപ്പെട്ട അടുത്ത നിമിഷം തന്നെ ഈ ഹൺഡ്രന്റെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ കഴുത്തിൽ കത്തി വെക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഗ്രീൻവിച്ച് അവളുടെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിക്കുകയാണ് ഈ ഹൺഡ്രിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഭ്രാന്ത് പിടിച്ചതുപോലെ കിടന്ന് ചിരിക്കാൻ ആരംഭിക്കുകയാണ് ഇപ്പോ ഇപ്പൊ ഈ കൂട്ടത്തിലെ തന്നെ ഒരുത്തൻ പറയുകയാണ് എന്റെ പൊന്നാശാന അവള് വെറുതെ വിട്ടേക്ക് ഇനി മുന്നോട്ടേക്കുള്ള യാത്രയിലും അവളെ നമുക്ക് വേണ്ടി വരും ഇത് കേട്ട ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ വിച്ചിന് വെറുതെ വിടാൻ വേണ്ടി പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ പ്രാന്തിളകിയത് പോലെ ഒരുത്തൻ ചിരിക്കുന്നില്ലേ ആ ടിപോ അവന്റെ ദേഹത്തേക്ക് എന്തോ എന്തോന്നാക്കുന്ന സമയത്ത് അവന്റെ ഒരു ചിരി നിൽക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ഇവര് മറ്റൊരു അറയിലേക്ക് കടക്കാണ് ഈ അറയുടെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഷെൽഫുകൾ കാണാനുണ്ട് ഈ ഷെൽഫിന്റെ ഉള്ളിലായിട്ട് മെഴുകൊണ്ട് ഉണ്ടാക്കി വെച്ചതുപോലുള്ള കുട്ടികളുടെ ശരീരങ്ങൾ കാണുന്നുണ്ട് ഒരുത്തൻ ഒരു അത്ഭുതം തോന്നിയത് കൊണ്ട് തന്നെ ഇതെടുക്കാൻ വേണ്ടി പോകുമ്പോ ആ കൂട്ടത്തിലെ കുറച്ച് പ്രായമായിട്ടില്ല മുടിയെല്ലാം നീട്ടി വളർത്തി അത്യാവശ്യം വിവരമുള്ള ഒരാള് പറയാണ് ഡേ അതൊന്നെടുക്കാൻ ला, ला उन्दा 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 उन्दा। इवर െ അത് വെറൊരു മെഴുകു പ്രതിമ മാത്രല്ല അതിനെല്ലാം യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു പണ്ടുള്ള രാജാക്കന്മാര് ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്ത് അവരെ ഈ കോലത്തിൽ ആക്കി വെച്ചതാണ് അതുകൊണ്ടാ അതൊന്നും തുടണ്ട വെറുതെ ആവശ്യമില്ലാത്ത അപകടം നമ്മൾ വരുത്തി വെക്കുന്നത് ഇവരിങ്ങനെ ഈ ഒരു കാര്യത്തിന്റെ പിന്നിലായ സമയത്തെ നമ്മുടെ ഗ്രീൻ വിച്ചിന്റെ അടുത്തേക്ക് റീം പോച്ച് വരികയാണ് എന്നിട്ട് പറയാണ് അവൻ കിട്ടുന്ന വെറുതെ ചിരിച്ചത് നിന്റെ മാന്ത്രിക ശക്തി കൊണ്ടൊന്നുമല്ല നീ അവന് നേരെ ഉപയോഗിച്ച ആ ഒരു പൊടി അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും നിനക്ക് മാന്ത്രിക ശക്തി ഒന്നുമില്ല അല്ലേ ഇതുപോലെ എന്തൊക്കെയോ മാജിക്കൽ ട്രിക്ക് മാത്രമാണ് എന്തായാലും ഈ ഒരു കാര്യം റീംപോച്ച് പറയുന്ന സമയത്ത് ഗ്രീൻവിച്ച് ഒന്നും ഞെട്ടുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒഴിപ്പോ ബാക്കിയുള്ള ആരോടും പറയുന്നില്ല ഇപ്പോ അതുപോലെ തന്നെ ഈ അറയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു കുഴി കാണുകയാണ് ഈ കുഴിയിൽ നിറയെ അസ്ഥിഗുങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് നല്ല പേടിയെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പാച്ചുണ്ടല്ലോ ഹൺഡ്രഡ് കൂടെയുള്ള ഈ ടിമ്പോയുടെ ബേഗിൽ എന്തോന്ന് കാണുകയാണ് ഒരു കുട്ടിയെ പോലെ അപ്പൊ ഈ ഒരു കാര്യം പാച്ചു പറഞ്ഞപ്പോ ടിംബോയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് നീ എന്തിനാണ് എന്റെ ബാഗിലേക്കൊക്കെ നോക്കാൻ നിൽക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ഈ ടിംബ് ചൂടാവുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇപ്പൊ പാച്ചിനും നോക്കുകയാണ് ഇപ്പൊ പാച്ചു മനസ്സിലാവുന്നില്ല ഇവരെല്ലാവരും കൂടെ ഇതിനെന്നെ നോക്കുന്നത് അത് തന്നെ അതായത് ഇവർ നേരത്തെ ഷെൽഫിൽ ഓരോ മെഴുകു പ്രതിമകൾ കുട്ടികളെ കണ്ടില്ലേ അതിലൊരെണ്ണം നമ്മുടെ പാച്ചുവിന്റെ ഷോൾഡറിൽ കയറിയിരിക്കുകയാണ് മാത്രമല്ല അധികം വൈകാതെ ഇതുപോലെ ഒരുപാടെണ്ണം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓരോരുത്തരെയായിട്ട് ഇത് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പല രീതിയിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ പക്ഷെ ഒരു രീതിയിലും ഇതിന് പിടിക്കാനോ കൊല്ലാനോ കഴിയുന്നില്ല ഈ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ വിച്ചിന്റെ കയ്യിൽ ഒരു പഴയ കത്തി കത്തിയുണ്ടായിരുന്നു അതിലറിയാതെ അവളുടെ കൈ തട്ടിപ്പോയി കയൊന്നും മുറിയുന്നുണ്ട് കൈ മുറിഞ്ഞപ്പോൾ അവൾക്ക് ബോധം തിരിച്ചിട്ടാണ് അവൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഇത്രയും നേരം കണ്ട ആ ഒരു കുട്ടിച്ചാത്തമാരൊന്നും ഇവിടെ ഇല്ല അവൾക്ക് മനസ്സിലായി ഇത് വെറുതൊരു ബോധക്കേട് മാത്രമാണ് ഈ കാണുന്ന കുട്ടിച്ചാത്തമാരൊന്നും റിയൽ അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ വിച്ച് റെംപോച്ചയും അതുപോലെ തന്നെ പാച്ചുവിനെയും ഈ രീതിയിൽ രക്ഷപ്പെടുത്തണം എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ ബാക്കിയുള്ളവരുടെ കൈ മുറിച്ചാലും അവർക്ക് ഇതുപോലെ ബോധം വരും പതിയെ പതിയെ ഓരോരുത്തരുടെ കയ്യിൽ ഒരു മുറിവാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൈസ് ആയിട്ട് ഇവര് മൂന്ന് പേര് പാച്ചു അതുപോലെ തന്നെ റീംപോച്ച ഗ്രീൻ വിച്ച് ഈ ഒരു മൂന്ന് പേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോ ഈ ഹഡ്രഡ് നോക്കുമ്പോ ഇവര് മൂന്ന് പേരെയും കാണാനില്ല ഇവരാകെ ടെൻഷൻ വേണം കാരണം എന്താ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇവരുടെ ഹെൽപ്പ് വേണേ ഇതേ സമയത്ത് ഈ ടിംബോയുടെ ആ ഒരു ബേഗുണ്ടല്ലോ ഇതിലേക്ക് കൈയിടാനായിട്ട് ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് ഇത് കണ്ട സമയത്ത് ടിംബോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് നീ എന്തിനാണ് എന്റെ വേഗം കൈയിടുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് എടോ എനിക്ക് മുറിവായി എന്റെ ബേഗിൽ മരുന്ന് കണ്ടു അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും വേണ്ട എന്റെ വേഗിൽ തൊടാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പൊ ഈ ടിംബോ കാര്യമായിട്ട് തന്നെ എന്തൊന്നും അവന്റെ ആ ഒരു ബേഗിൽ ഒഴിപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ എന്തായാലും നമ്മുടെ റിംപോച്ചയും പാച്ചും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ഇവരുടെ കഷ്ടകാലം ഇവർ നടന്നു പോകുന്ന ആ ഒരു ഭാഗം അടി തകരിയാണ് നേരെ മൂക്കും കുത്തി ചെന്ന് വീഴുന്നത് ഈ ഹൺഡ്രി ഇയാളുടെ ആൾക്കാരുടെയും മുന്നിലേക്ക് പെട്ടു നല്ല രീതിയിൽ പെട്ടു അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തില് േഡിയുണ്ടല്ലോ മിഷേല് ഇവള് വന്നിട്ട് നമ്മുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയാണ് ഇനി അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാൽ കിട്ടിയ തട്ടിക്കളിന്ന് പറയണം എന്തായാലും അതുകൊണ്ട് തന്നെ ഗ്രീൻ വിച്ച് ഇവരുടെ കൂടെ ചേരുന്നുണ്ട് ആ സമയത്ത് ഈ മിഷേല് ചോദിക്കാണ് അല്ല ഞങ്ങള് ഉള്ളക്കാരാണ് ഇങ്ങോട്ടേക്ക് വന്നത് സ്വർണ്ണവും ബാക്കിയുള്ള കാര്യങ്ങളും മോഷിക്കാനാണ് പക്ഷെ നീ എന്തിനാണ് ഗ്രീൻ വിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന ഗ്രീൻ വിച്ച് ഇതിന് മറുപടി പറയുന്നില്ല എന്തായാലും വീണ്ടും പതിയെ പതിയെ ഇവർ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് വിചാരിച്ചതുപോലെ തന്നെ പലതരം അറകള് പലതരം കോലത്തില് അതിൽ തന്നെ ഇവരെത്തി നിൽക്കുന്ന ഒരറ പ്രത്യേകിച്ചൊന്നും തന്നെ ഇവിടെ കാണാനില്ല എന്ന കുറിച്ച് വ്യത്യസ്തമായിരുന്നു ഈ ഒരു റൂം ഇതിന്റെ നടുഭാഗത്തായിട്ട് ഒരുപാട് ചതുരത്തിലുള്ള ഫലകങ്ങൾ ഉണ്ടായിരുന്നു ഒരു പ്രത്യേകതരം പസിലി പോലെ തന്നെ ഇതിന്റെ ഇടയിൽ നമ്മുടെ പാച്ചു അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ശിലയിൽ പിടിച്ചു തിരികെയാണ് ഒന്നാം തരം പണി കിട്ടിയെന്ന് പറയാലോ ഇവർ കയറി വന്ന ആ ഒരു ഡോറുണ്ടല്ലോ അത് വലിയ കല്ലിന്റെ പാളികൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ആ കല്ല് വന്ന് ഇതിന്റെ മുഖഭാഗം അടച്ചു കളിയാണ് വിലന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് തല്ലി കൊല്ലാൻ തോന്നുന്നുണ്ട് നമ്മുടെ പാച്ചുവിനെ എന്നാലും ഈ ഒരു അവസരത്തിൽ അത് ചെയ്ത് കാര്യമില്ലല്ലോ ഇതേ സമയം തന്നെ ഇതിന്റെ നടുവിലായിട്ട് ചതുരത്തിലെ ചില ഫലകങ്ങൾ കണ്ടു പറഞ്ഞില്ലേ ഇത് പതിയെ പതിയെ മുകളിലേക്ക് പൊന്തി വരികയാണ് ഇത് കണ്ടു സമയത്തിന് നമ്മുടെ റിംപോച്ചയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇതൊരു പഴയ ഫസിലാണ് ഇതിനെ കുറിച്ച് റിംപോച്ച കേട്ടിട്ടുണ്ട് അതായത് ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മേലെ ചവിട്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സേഫ് ആയിട്ടുള്ള ഒരു ഡോറ് തുറന്നു പറയൂ ഇനി അഥവാ തെറ്റായിട്ടുള്ള ആ ഒരു ഫലകത്തിലാണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും അപകടം ഉണ്ടാവും ഇപ്പൊ ആ ഒരു ഹണ്ട്രന്റെ ടീമിലുള്ള മുടി നീട്ടിയ ആളുണ്ടല്ലോ ഇയാൾ പറയണ നീ ഒക്കെ ജഡ്ഡി ഇടുന്ന സമയത്ത് ഞാൻ നല്ല ജീൻസിന്റെ പെയിന്റ് ഇട്ട് നടന്ന ആളാണ് അതൊക്കെ എനിക്ക് സിമ്പിൾ മാറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇതിന്റെ മേലെ കയറി എന്തോ അറിഞ്ഞിട്ടാണോ അറിയായിട്ടാണോന്ന് അറിയില്ല അവിടെ ഇവിടെ കയറി ചവിട്ടുന്നുണ്ട് എന്തായാലും ആയി അവിടെ ഒരു ഡോറ് തുറന്നു ഇത് കണ്ട സമയത്ത് റിംപോച്ച് വിചാരിക്കാണ് ഹേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഈ ഒരു പസിലിനെ കുറിച്ച് അവന് നേരത്തെ അറിയാം ഒരിക്കലും ഇത് സിമ്പിൾ ആയിട്ട് ഓപ്പൺ ആക്കാനേ കഴിയില്ല അതുപോലെ തന്നെ റിംപോച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ശില കാണുന്നുണ്ട് ആ ശിലയുടെ വായിലായിട്ട് മൂന്ന് നാക്കുകൾ ഉണ്ട് അതായത് നരകത്തിലേക്കുള്ള ഒരു വാതില് പോലെ അല്ലെങ്കിൽ അവിടെ കാവൽ നിൽക്കുന്ന ഒരു ജീവിയെ പോലെയാണ് ആ ശില റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായാലും ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഇവരെയല്ല നമ്മുടെ റിംപോച്ച് വിചാരിച്ചതുപോലെ തന്നെ ഇപ്പൊ ഒരു കഥകൾ തുറന്നു വന്നില്ലേ അത് ഇവർക്ക് പോകാനുള്ളതല്ല മറ്റൊരാൾക്ക് ഇങ്ങോട്ട് വരാനുള്ളതാണ് ആരാണ് ആ ശിലയിൽ കണ്ട മൂന്ന് നാക്ക് ആ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ അത് തന്നെ ഒരു ചെറിയ അറ മാത്രമാണ് ഇവർക്ക് എങ്ങോട്ടേ കൂടി രക്ഷപ്പെടാൻ കഴിയും ഇതുപോലൊരു വലിയ ജീവിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നിലയും എടുത്തിട്ട് തട്ടുകയാണ് ഇതിന്റെ ഇടയിൽ വെച്ച് നമ്മുടെ ഗ്രീൻ വിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൈറ്റിംഗ് സ്കില്ലുള്ള ആളാണ് ഗ്രീൻവിച്ച് അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹണ്ട്രഡ് ആൾക്കാരും ഇതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ഈ ആയുധങ്ങളൊന്നും ആ ഒരു ജീവിയെ ഒരു രീതിയിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഇതൊന്നും അല്ല ഈ ഒരു ജീവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്ന് റുംപോച്ചയ്ക്ക് നന്നായിട്ട് അറിയാം അതായത് ആ ഒരു പസില് അത് ആയിട്ട് സോൾവ് ചെയ്യണം എന്തോ ഭാഗ്യത്തിന് അവനതിൽ പോയി നിൽക്കുകയാണ് ചില ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഫലകത്തിൽ അവൻ ചവിട്ടുന്നുണ്ട് വിചാരിച്ചതുപോലെ തന്നെ ഒരു അറ തുറന്നു വരികയാണ് ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മുടെ ഈ ഒരു ഗ്രീൻ വിച്ച് അവനെ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെട്ട് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെ ഇമ്പോച്ച് വരാൻ മാത്രമേ ബാക്കിയുള്ളൂ ഒരു വിധത്തിൽ അവരും ഈ ഒരു അറ വിട്ട് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടുകയാണ് എന്നാൽ ഇതിനുശേഷം ഒരു ഗുഹയെല്ലാം ഒരു തുറസ്സായി കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത് ഒരു നദി പോലെയുള്ള സ്ഥലം എന്നാൽ ആ നദി കടന്നു പോകാനായിട്ട് തോണിയോ ബോട്ടോ അങ്ങനെയുള്ള സംവിധാനോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പാലോ ഇല്ല ഇവർ നോക്കുമ്പോൾ ഈ നദിയുടെ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം ശവപ്പെട്ടികൾ കാണുന്നുണ്ട് എന്തായാലും ശവപ്പെട്ടി അല്ലേ മരമല്ല പൊന്തി കിടക്കുന്ന സാധനമല്ല ഇത് തന്നെ തോണിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോരുത്തരായിട്ട് ഓരോന്നിനും കയറിട്ട് ഇതിന്റെ അക്കരൊക്കെ കിടക്കാൻ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഗ്രീൻ വിച്ചും അതുപോലെ തന്നെ റിംപോച്ചും കയറിയിരുന്നത് ഒരു പെട്ടിയിലാണ് അപ്പൊ നേരത്തെ ആ ഒരു മിഷീനിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ റിംപോച്ച് ചോദിക്കുകയാണ് ഈ കള്ളമാരി ഇങ്ങോട്ടേക്ക് വന്നത് സ്വർണ്ണവും പണം എടുക്കാനാണ് അതുപോലെ തന്നെ എന്റെയും ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് പക്ഷെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ ലക്ഷ്യം പണമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ നിന്റെ വംശത്തിനെക്കുറിച്ച് പച്ചക്കണ്ണുള്ള നിന്റെ ആ ഒരു വംശത്തെക്കുറിച്ച് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് പക്ഷെ അതെനിക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് മാന്ത്രിക ശക്തിയല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് വെറും മായാചാലം മാത്രമാണ് അന്ന് എന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു മാപ്പ് നീ കത്തിച്ചു കളഞ്ഞില്ലേ അതിന് നീ ഉപയോഗിച്ചത് ഫോസ്റ്ററസിന്റെ പൗഡർ അല്ലേ അതെനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി അതുപോലെ തന്നെ ആ ഒരു പൊടി അറിഞ്ഞുകൊണ്ട് ഇയാളെ ഭ്രാന്തനാക്കി എല്ലാം വിചാരിക്കുന്നത് നിന്റെ നോട്ടം കൊണ്ടാണ് അയാൾക്ക് ഭ്രാന്തായതെന്നാണ് സത്യം പറ ഗ്രീൻവിച്ച് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ കൂടെ വന്നത് എന്ന് ഇപ്പോഴും അവൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ ഇതേ സമയത്ത് മറ്റൊരു പെട്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാച്ചു അപ്പൊ പാച്ചുവിന്റെ ആ ഒരു പെട്ടിയിൽ തന്നെ ആരുണ്ട് മിഷേൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ അതായത് കൊള്ളക്കാരുടെ ഗ്രൂപ്പ് ആ ഒരു പെണ്ണ് തന്നെ നമ്മുടെ പാച്ച് വേണമെങ്കിൽ അത്യാവശ്യം തരികടയാണ് അവളുടെ കാലുകളിലേക്ക് നോക്കിയിട്ട് ആഹാ പെണ്ണ് എന്നങ്ങനെ നോക്കി ഇവളുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ മിഷേലിന്റെ ആയിട്ടുള്ള യോഗം ഇരിക്കുന്നുണ്ട് യോഗ എങ്ങനെ അവൻ നോക്കുകയാണ് എന്റെ പെണ്ണിനെ തന്നെ നോക്കണം അല്ലട ഒന്നും ഇങ്ങനെ ചുരുട്ടുന്നുണ്ട് ഏ ഞാനൊന്നും കണ്ടില്ല ഞാനൊന്നും കണ്ടില്ല സാറേന്ന് പറഞ്ഞിട്ട് അവനൊരു മൂലക്കിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് വെള്ളത്തിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു പെണ്ണിന്റെ തല ഊക്കി വിളിക്കുകയാണ് അതുപോലെ തന്നെ അവൻ താഴെ കുരുണ്ട് തട്ടി വീഴുന്നുണ്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് അവൻ എങ്ങനെ പോകുമ്പോ നമ്മുടെ നോക്കി നിൽക്കാൻ പറ്റുമോ ഇല്ല ടി ഇറങ്ങുകയാണ് അവനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനെ ഈ വെള്ളത്തിന്റെ അടിഭാഗത്തേക്ക് ഇവർ പോയ സമയത്ത് ഒരു വല്ലാത്ത കാഴ്ച കാണുകയാണ് ഒരുപാടധികം സ്ത്രീകളെ ജീവനോടെ ഈയൊരു വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ചങ്ങല കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അവരെല്ലാം മരിച്ചുപോയി അവരുടെ ബോഡിയാണിത് ഇപ്പോഴും അത് അഴുകി തീർന്നിട്ടില്ല അത് അതേ കോലത്തിൽ നിൽക്കുകയാണ് എന്തായാലും ഈ പാചുവിനെ രക്ഷപ്പെടുത്തി റിംപോച്ച മുകളിലേക്ക് വരാൻ നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ചങ്ങല അവന്റെ കാലിൽ കുടുങ്ങിപ്പോയി ഇവർ വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ വിച്ചും താഴേക്ക് ഇറങ്ങിച്ചെല്ലാണ് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ആ സമയത്ത് ഇവർ വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചൊരു കാഴ്ച കാണുകയാണ് ഇപ്പോ മനുഷ്യ ശരീരമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടികളുടെ ശരീരം അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുകയല്ല അതെല്ലാം ഒരു പ്രത്യേകതരം ജീവികളാണോ അല്ലെങ്കിൽ പക്ഷികളാണോന്ന് അറിയില്ല അത് കൂടി ചേർന്ന് നിൽക്കുന്നതാണ് ഇതെല്ലാം അങ്ങനെ വിഘടിക്കുകയാണ് എന്നിട്ട് മുകളിലേക്ക് പാറി വരുന്നുണ്ട് എല്ലാം അവരും ആക്രമിക്കാൻ നോക്കുകയാണ് ഇതേ സമയത്തിന് റെമ്പോച്ചേ പാച്ചു ഗ്രീൻ വെച്ച് മൂന്ന് പേരും രക്ഷപ്പെട്ട് കരയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കൂടെ ഓടുന്നുണ്ട് ഓടി ഓടി അവസാനം ഇവരെല്ലാവരും കൂടെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഇതേ സമയത്തിന് ഹൺഡ്രിന്റെ കൂടെ ഉണ്ടായിരുന്ന മുടി നീട്ടിയ ആളുണ്ടല്ലോ ഇയാൾ ആ ഗുഹയുടെ ഉള്ളിൽ എവിടെയൊരു ലിവർ കണ്ടപ്പോ അത് പിടിച്ച് വലിക്കാണ് പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു കഥക വലിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് അടഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിയിൽ നിന്നും ഇവരെല്ലാം എല്ലാവരും രക്ഷപ്പെട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എത്തി മാത്രമല്ല ഈ ഹൺഡ്രഡിന്റെ കൂടെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ജീവനാണ് കൊള്ളക്കാരനായിട്ടുള്ള ഇവരുടെ ലീഡറിനെ സോ ബാക്കിയുള്ള ഓരോരുത്തരും ഈ കൊള്ളക്കാരന്റെ ലൈഫിനൊന്നും വരാൻ സമ്മതിക്കില്ല കേട്ടോ അന്ന് തന്നെ ആ ഒരു ജീവിയുമായിട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇവരുടെ ലീഡറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുത്തൻ ആ ഒരു ജീവിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് കാരണം ഇവർക്കെല്ലാവർക്കും അത്ര ഇഷ്ടമാണ് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഈ കൊള്ളക്കാരനായിട്ടുള്ള ഈ ഹൺഡ്രഡിനെ എന്തായാലും ഇവരെ രക്ഷപ്പെട്ട് ഒരു ഗുഹയിലേക്ക് വന്ന് കയറിയില്ലേ അടിച്ചുപോനെ ജാക്ക് പോട്ട് എന്ന് പറഞ്ഞതുപോലെ കോമ്പാരമായിട്ട് കിടക്കുകയാണ് സ്വർണ്ണവും സ്വർണ്ണം കട്ടികളൊക്കെ മാത്രല്ല വളരെ ആയിട്ടുള്ള പലതരം ചിത്രങ്ങൾ ഇതിന്റെ ആ ഒരു ചുമരിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കാണാനുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും ഒരു വലിയ എന്താ പറയുക ഒരു കൊക്ക പോലെയുള്ള സ്ഥലം ഇതിന്റെ അപ്പുറത്തായിട്ട് വലിയൊരു പാറക്കല്ലുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു മരത്തിന്റെ ശിലയിൽ വലിയൊരു കയറ് കെട്ടി തൂങ്ങി ഒരു ചിത്രം അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഈ സ്വർണം ഞാൻ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞില്ല സ്വർണം നേരിട്ട് കണ്ടിട്ടില്ല ഇതെല്ലാം സൂക്ഷിച്ചുവെച്ചിട്ടുള്ള പെട്ടികളാണ് കാണുന്നത് എന്നിട്ട് തൊന്നും ഇവർക്ക് പെട്ടെന്ന് തുറക്കാൻ കഴിയുന്നില്ല ഇതെങ്ങനെ തുറക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ ഇവരങ്ങനെ നോക്കി നടക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ വിച്ച് ആദ്യമായിട്ട് റിംപോച്ചിയോട് അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കുകയാണ് അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ സ്വർണോ സമ്പത്തോ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്കൊരു മരുന്ന് വേണം ആ മരുന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോഴും ഇപ്പോഴെ പറയാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെക്കുറിച്ചും നിന്റെ കൂട്ടുകാരെ കുറിച്ചും നിന്റെ വംശത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാം നിങ്ങളുടെ പഴയ തലമുറക്കാർ ഒരുപാട് കൊള്ളകളും കൊലകളും എല്ലാം കാര്യം ചെയ്ത് എല്ലാവരും മുദ്രിച്ച ഒരു വല്ലാത്തൊരു വംശമായിരുന്നു വൃക്കപ്പെട്ടവരായിരുന്നു ഈ കാലഘട്ടത്തിൽ നിന്റെ കൂടെ ജീവിക്കുന്ന നിന്നെപ്പോലെയുള്ള ആൾക്കാർ അതിൽ നിന്നെല്ലാം മാറി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ഈ പച്ച കണ്ണാണ് ഈ കണ്ണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നിങ്ങളുടെ വംശത്തിനെ കുറിച്ച് ഓർമ്മ വരും നിങ്ങൾ നിങ്ങളെല്ലാവരും തള്ളിക്കളയാണ് ആരും കൂട്ടത്തില് കൂട്ടാറില്ലല്ലേ അപ്പൊ നിങ്ങളുടെ വംശത്തിലെ എല്ലാവരുടെയും കണ്ണിന്റെ ആ ഒരു പച്ച നിറം അത് മാറ്റാനായിട്ടുള്ള ഒരു മരുന്ന് ഇവിടെ ഉണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു മരുന്ന് തേടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഗ്രീൻ വിച്ച് ഇതെല്ലാം നമ്മുടെ ഇൻപോച്ച പറഞ്ഞ സമയത്ത് അവളാകെ ഞെട്ടിപ്പോ സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഗ്രീൻ വിച്ചും അവളുടെ ആ ഒരു കൂട്ടക്കാരും എല്ലാവരും ഈ ഒരു അവഗണ വല്ലാതെ സഹിക്കുന്നുണ്ട് എല്ലാവരെയും പോലെ തന്നെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കാൻ അവർക്കും താല്പര്യമുണ്ട് നന്നായിട്ടും ബാക്കിയുള്ള ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല സോ ഇവരുടെ ആ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള പച്ച െങ്കിലും ഇവർക്ക് മായു കളയണം അങ്ങനെയാണ് സമൂഹത്തോട് ചേർന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയും അപ്പൊ തന്റെ കൂട്ടുകാർക്ക് വേണ്ടി വംശത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രീൻ വിച്ച് ഈ ഒരു വലിയ റിസ്ക് എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഈ ഹൺഡ്രന്റെ കൂട്ടത്തിലുള്ള ഒരു മുടിയനുണ്ടല്ലോ ഇയാൾ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു നീളത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഫ്ലാസ്ക് പോലത്തെ എന്തോ സാധനം ഇത് പിടിച്ച് തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പെട്ടി കാണുന്നില്ലേ പതി പതി പെട്ടിയുടെ പല ഭാഗങ്ങളായിട്ട് തുറന്നു വരികയാണ് ഇത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി നിധി കിട്ടി 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 തുറന്നു വന്നപ്പോ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ലേ ഒരു പഴയ പുസ്തകം മാത്രം ഇത് തുറന്നു നോക്കി ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതിൽ ും പ്രത്യേകിച്ച് കാര്യായിട്ടൊന്നുമില്ല എന്നാൽ ഇതൊരു വലിയ അബദ്ധമായി പോയി ഒരു ട്രാപ്പ് ആണെന്ന് അധികം വൈകാതെ ഇവർക്ക് മനസ്സിലാവണം മാത്രല്ല ഈ ഒരു അറയുണ്ടല്ലോ ഇത് രണ്ട് കഷ്ടമായിട്ട് ഡിവൈഡ് ആവാൻ തുടങ്ങുകയാണ് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ചെന്നങ്ങ് വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തേക്കാട്ടി രണ്ട് ടീം ആയിട്ട് ഇവർ പിരിഞ്ഞു നിൽക്കുകയാണ് അതിൽ തന്നെ ഈ ഒരു സാധനം പിടിച്ചു തിരിച്ച ഒരു മുടിയൻ കൂടെ രണ്ടാൾക്കാർ ഒരു ഭാഗത്തേക്ക് ആയി പോയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും മറുഭാഗത്താണ് നമ്മുടെ റിംപോച്ച അതുപോലെ തന്നെ ഹീറോയിൻ അതുപോലെ തന്നെ ആ ഒരു വേട്ടക്കാരെ എല്ലാവരും ഒരു ഭാഗത്താണ് മാത്രമല്ല ഈ ഒരു അറയെ കുറിച്ചും നേരത്തെ തന്നെ ഈ ഒരു മുടിയനും നമ്മുടെ റിംപോച്ചയ്ക്ക് അറിയാം ഈ അറയുടെ പല ഭാഗത്തായിട്ട് പല സ്വിച്ചുകൾ ഉണ്ട് ആ സ്വിച്ചുകൾ ഒരു കാരണവശാലും അമർത്താൻ പാടില്ല അമർത്തിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന മുടിയൻ രക്ഷപ്പെടാനായിട്ട് അവന്റെ ഭാഗത്ത് ആ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ പോകുന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ നേരത്തെ ഇവിടെ നിന്ന് എന്തോ ഒരു കാര്യം പോയിട്ട് അവരെ കൊന്നുകളയും അതുപോലെ തന്നെ റിംപോച്ചയുടെ ഭാഗത്തുള്ള ആ ഒരു സ്വിച്ച് അത് ഇവര് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അത് ഞെക്കുകയാണെങ്കിൽ അത് കാരണം മരിക്കാൻ പോകുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു മുടിയനും പിന്നെ ആ രണ്ടാൾക്കാരും അതുകൊണ്ട് തന്നെ ഈ ഒരു മുടിയൻ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ദയവു ചെയ്തിട്ട് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ആ ഒരു സ്വിച്ച് ഞെക്കില്ല ഞങ്ങൾ മരിച്ചു പോകും ഇയാൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരാ സ്വിച്ച് ഞെക്കുക ഇല്ല അടുത്ത നിമിഷം ഇയാൾ കയറി ഇയാളുടെ ഭാഗത്തുള്ള സ്വിച്ച് ഞെക്കുകയാണ് സ്വാർത്ഥത അത് ഇയാൾ കാണിക്കുകയാണ് പക്ഷെ ഇയാൾ കാണിച്ച ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഇയാൾക്ക് തന്നെ വിനയായിട്ട് വരികയാണ് ഈ എഴുതി വെച്ച കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് സത്യമൊന്നുമല്ല ആ സ്വിച്ച് ഇയാളുടെ ഭാഗത്തുള്ള ഞെക്കിയ സമയത്ത് ഇയാൾക്ക് നേരെ തന്നെ അല്ലെങ്കിൽ അതേ വശത്തേക്ക് തന്നെയാണ് ഒരുപാട് കൂർത്ത കമ്പികൾ പാഞ്ഞു വരുന്നത് ആ പാഞ്ഞു വന്ന കമ്പികൾ ഇവരുടെ മൂന്ന് മൂന്നുപേരുടെ ദയത്തേക്ക് തുളച്ച് കയറിയാണ് പേര് സ്പോട്ടിൽ മരിച്ചു പോകുന്നുണ്ട് ഇയാൾ ഈ രീതിയിൽ പെരുമാറിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹണ്ടർ അതായത് ഇവരുടെ ലീഡർ ഉണ്ടല്ലോ വലിയ കാര്യമാക്കി എടുക്കില്ല ചാവാണെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കല്ലുകൾ വീണുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവരുടെ കൂട്ടത്തിൽ ആ ഒരു ലേഡിയുണ്ടല്ലോ മിഷേൽ മിഷേലിന്റെ ആയിട്ടുള്ള ലോഗോ ഒരു വലിയ പാറക്കല്ലിന്റെ ഇടയിൽ പിട്ടുപോവാണ് ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ നിന്നും ഒരു രക്ഷപ്പെട്ട് വരാൻ കഴിയുന്നില്ല അതായത് ഈ യോഗോ തന്നെ പരമാവധി മിഷേൽ ശ്രമിക്കുന്നുണ്ട് ഇവൾക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ ഹണ്ടർ അതായത് ഇവരുടെ ലീഡർ അങ്ങോട്ടേക്ക് വരികയാണ് ഇയാളും കൂടെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ യോഗോയെ ഇവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ ടിമ്പോ അവന്റെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ ഒരാളെ പോലും ഇതിൽ തൊടാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്തോ ഒരു കാര്യം അവൻ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അതും മറ്റാരോ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഇതിങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ഈ വീഴ്ചയുടെ ഇടയിൽ ടിംപുവിന്റെ ബാഗ് അവിടെ വീണിട്ടുണ്ടായിരുന്നു ഈ ബാഗിന്റെ ഉള്ളിലായിട്ട് എന്തോ ഒന്ന് ആ കൂട്ടത്തിൽ തന്നെ ഒരുത്തം കണ്ടിട്ടുണ്ട് സോ ഈ കാര്യം ഇവൻ മറ്റാരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ അപകടം നടക്കുന്ന സമയത്ത് മനപൂർവ്വം തന്നെ കല്ല് വീഴുന്ന ഒരു ഭാഗത്തേക്ക് ഈ സ്വന്തം ആളെ തട്ടിയിടുകയാണ് ആര് ഈ ടിംപു തന്നെ എന്തായാലും ഈ ഒരു അപകടത്തിന് രക്ഷപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ട ഇവരെല്ലാം അവരെ രണ്ട് ടീമായിട്ട് പിരിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ റിംപോച്ച് പാച്ചു ഗ്രീൻ വിച്ച് ഇവര് ഒരു ടീമായിട്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു ഭാഗത്തേക്കും അതുപോലെ തന്നെ ഈ ഒരു ഹൺഡ്രഡ് ആൾക്കാർ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിയത് എന്തായാലും ഓടി ഓടി റിമ്പോച്ച അതുപോലെ തന്നെ പാച്ചു ഗ്രീൻ വിച്ച് ഇവർ വലിയൊരു കൊക്കയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് കുറെ വെള്ളച്ചാട്ട് ഇതൊക്കെ ആയിട്ട് ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു വലിയ കുഴിയാണ് ഈ കുഴിയുടെ അപ്പുറത്തായിട്ട് ഇവർ നിൽക്കുന്ന ഈ പാറേക്കാൾ വലുപ്പമുള്ള ഭയങ്കരമായിട്ട് വലുപ്പമുള്ള വലിയൊരു പാറ ആ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയുടെ ശില്പ ഇതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയത്തേ റിംപോച്ച പറയണേ മിക്കവാറും ആ ഒരു പഴയ ചക്രവർത്തിയുടെ ഭാര്യ ആയിരിക്കണം എന്തായാലും അപ്പുറത്തേക്ക് കടകാൻ ഒരു വഴിയില്ല കാരണം അഗാധമായ ഗർത്തമാണ് ചാടി കടന്നാൽ ചാടി പണി തീരും ഇതേ സമയത്താണ് ഇങ്ങോട്ട് കാര്യം നമ്മുടെ ഹണ്ടറും ഇയാളുടെ ടീമും കൂടെ എന്തായാലും ഇവിടെ വെച്ച് ഇവരൊരു വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാന്ന് തീരുമാനിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ റിംപോച്ചെ നേരത്തെ ഗുഹയിലേക്ക് കയറിയപ്പോൾ ഒരു മുറിയിൽ വെച്ച് ഒരു വ്യത്യസ്തമായ ചിത്രം കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചിത്രത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് ഒരു വലിയ കുഴി അതിന്റെ അപ്പുറം വലിയ പാറ ഇതിന്റെ ഒരു മരച്ചില്ല അതിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കയറ് ഇതിൽ തൂങ്ങിക്കൊണ്ട് ഒരാളും ഇങ്ങനെ ഒരു ചിത്രം അത് അപ്പോ ഈ ഒരു വഴി കിടക്കാനുള്ള ഒരു സൂചനയാണ് ആ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരും കൂടെ കുറെ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പാറയിലേക്ക് ഈ ഒരു കയർ ഇറങ്ങിയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കയറ് വെച്ച് ഓരോരുത്തരായിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇതേ സമയത്തിന്റെ റിംപോച്ചയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗോൾഡൻ കോമ്പസ് ഉണ്ടല്ലോ ഇത് ഒരു വ്യത്യസ്തമായ രീതിയിൽ അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നോർമലായിട്ട് അതൊരു ദിശയിലേക്ക് മാത്രം നോർമലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എന്ന അല്ല ഇത് ഭയങ്കരമായിട്ട് സ്ട്രെയിട്ടുള്ള രീതിയിൽ ഈ ഒരു കോമ്പസ് ഈ ഒരു മിഷീൻ ബിഹേവ് ചെയ്യാണ് അപ്പൊ എന്തെങ്കിലും അപകടം ഇവിടെ ഉണ്ടാവോ എന്ന് കരുതി നമ്മുടെ റിംപോച്ചേ ഈ അറയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലാതെ അതിന് പകരം എന്താ ചെയ്തത് ഒരു കല്ലെടുത്തുകൊണ്ട് ഇവര് വന്നു നിൽക്കുന്ന അറയുടെ ഒരു ഭാഗത്തേക്ക് ടേർ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചതുപോലെ വലിയ ട്രാപ്പോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഉള്ളിലേക്ക് പതിയെ പതിയെ കടന്നു വരികയാണ് എന്നാൽ ഉള്ളിലെത്തിയ സമയത്ത് വല്ലാത്തൊരു തണുപ്പ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ തുള്ളികൾ അവന്റെ ദേഹത്തേക്ക് അങ്ങനെ ഇറ്റി വീഴുന്നുണ്ട് ഇതേ സമയത്തിന് റിംപോച്ചതിനെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളത് കൊണ്ട് ഒരു കാര്യം ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതൊരു ശവക്കല്ലറിയാണ് പക്ഷേ ശവക്കല്ലറിയുടെ ുള്ളിൽ ഇതുപോലെ ഈർപ്പോ അല്ലെങ്കിൽ ഇതുപോലെ നനവോ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും അത് ഡ്രൈ ആയിട്ടിരിക്കണം ഇതിന് കാരണം ഇവിടെ മറ്റെന്തോ ഒരു ട്രാപ്പ് ഉണ്ട് ഒറ്റ അടിക്ക് ഒന്നിലും കയറി തുടലേ എന്ന് അവന് വാണിംഗ് കൊടുക്കുന്നുണ്ട് എന്ന എല്ലാ ആൾക്കാരും അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച് വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു ഇത് എങ്ങനെയെങ്കിലും തുറക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ ഇവര് ലോജിക്ക് ഉപയോഗിക്കുന്നില്ല എന്തായാലും എംപോജിങ് വിചാരിക്കാന് അത് തുറന്നു കളയാന്ന് അങ്ങനെ പല തവണയായിട്ട് പല ഭാഗത്തായിട്ട് അവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോരോ സൂചനകൾ അവൻ അങ്ങനെ കാണുന്നുണ്ട് അതായത് ഓരോ ഘട്ടത്തിലായിട്ട് ഇവരിങ്ങോട്ടേക്ക് കടന്നു വന്നില്ലേ ആ ഓരോ ഘട്ടത്തിലും ഇവർ കണ്ട ഓരോ കാര്യങ്ങൾ സോ ഇതെല്ലാം ഒരു പസിൽ പോലെ എന്തൊക്കെയുകയോ അവസാനം അവനാ ക്ലൂ കണ്ടുപിടിച്ച് അവസാനം ഈ ഒരു പെട്ടി തുറക്കുകയാണ് കേട്ടോ ഒരുമാതിരി കുറെ ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണഞ്ഞെടുക്കായിരുന്നു ഈ ഒരു പെട്ടിയിൽ പതിയെ പതി ഇതെല്ലാം അതിൽ നിന്ന് മാറി മാറി വരുന്നുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ റെംപോച്ചി വിചാരിച്ചതുപോലെ തന്നെ ആ ഫലകങ്ങളെല്ലാം ഒരു ട്രാപ്പ് തന്നെയായിരുന്നു അതിന്റെ അടുത്ത് ഈ ഒരു ഹണ്ടർ ഇയാളുടെ ആൾക്കാര് ഇവരെല്ലാവരും ഈ ഒരു എന്താ പറയാ പലക പോലെ നീണ്ടു നിൽക്കുന്ന ഇതിന്റെ ഉള്ളിൽ പെട്ടുപോകണം എല്ലാവരുടെയും കഴുത്ത് അതിലങ്ങനെ കൊടുങ്ങി നിന്ന് ഇതങ്ങനെ അറ്റുപോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ റിപ്പോച്ചി കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം വെച്ച് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ചക്രണ്ട് അങ്ങോട്ടേക്ക് ഒരു അറ്റേറു കൊടുക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് എന്നെ ഈ കൂട്ടത്തിൽ ഈ ഒരു ട്രാപ്പിൽ ഒരാൾ പിട്ടുപോയിട്ടില്ലായിരുന്നു ആര് ഒരു തന്നെ ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട് ഇവന് മറ്റെന്തോ ഉദ്ദേശം ഇവന്റെ ബാഗിൽ കാര്യമായിട്ട് മറ്റെന്തോ ഒന്നുണ്ട് അതിപ്പോ എല്ലാവരും നേരിട്ട് കാണാണ് അവന്റെ ബാഗിൽ ഉണ്ടായിരുന്നത് അവന്റെ മരിച്ചുപോയ അവന്റെ സ്വന്തം കുഞ്ഞായിരുന്നു അപ്പൊ എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് ടീംപോ നിനക്ക് പ്രാന്തായോ ആയോ നിന്റെ കുഞ്ഞിനെ എന്തിനാ കുഞ്ഞിനെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ കുഞ്ഞിനെയാണ് പലരും ഈ ഒരു ബാഗിന്റെ ഉള്ളിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ബാഗ് തൊടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടിംപോന് വല്ലാതെ ദേഷ്യം വന്നത് അല്ല എന്തിനായിരിക്കും ടിംപോ മരിച്ചുപോയ അവന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക അതും ഈ ഒരു കല യുടെ പുഴ ആ ഒരു കെട്ടുകഥയുമായിട്ടൊരു ബന്ധുണ്ട് അതായത് പുറത്ത് ഒരു വലിയൊരു ശില കണ്ടില്ലേ രാജാവിന്റെ ഒരു പത്നി ആ ഭാര്യ ഒരു സമയത്ത് മരിച്ചുപോയ സമയത്ത് ഇതേ ഗുഹയിൽ വെച്ചിട്ട് ഈ രാജാവ് എന്തൊക്കെയോ ചില ക്രിയകൾ ചെയ്തിട്ടുണ്ട് കുറച്ചധികം ക്രൂരമായിട്ടുള്ള ദുഷ്ക്രിയ തന്നെയാണ് അതിലൂടെ ഈ രാജ്ഞിയെ ഈ രാജാവ് തിരിച്ചു കൊണ്ടുവന്നു എന്നൊരു കഥയുണ്ട് അപ്പൊ ആ ഒരു കഥയിൽ വിശ്വസിച്ചാണ് മരിച്ചുപോയ തന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു റിച്വൽ ചെയ്തുകൊണ്ട് തന്റെ കുഞ്ഞിനെ ജീവിപ്പിക്കാനായിട്ട് ഇതേ സമയത്ത് തന്നെ ആ ഒരു ട്രാപ്പിൽ പെട്ടെടുക്കുന്ന ഈ ഹൺഡറും ഇയാളുടെ ആൾക്കാരും എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് പ്രാന്താണ് മരിച്ചുപോയ ആൾക്കാരെ ഒരിക്കലും ജീവിപ്പിക്കാൻ കഴിയില്ല ഈ ഒരു അവൻ പറയാണ് ഇല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ട് കളയാൻ കഴിയില്ല ഇനി പാരെ കൊല്ലേണ്ടി വന്നാലും എന്തിനു നശിപ്പിക്കേണ്ടി വന്നാലും ശരി ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തൻ ട്രാപ്പായി കിടക്കുന്നില്ലേ ഇവന്റെ കഴുത്ത് അറുത്തുകൊണ്ട് ഇവൻ അവിടെ വെച്ച് ബലി കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ അറുത്ത കഴുത്തിലെ രക്തം പതിയെ പതിയെ താഴെ ഒഴുകുന്നുണ്ട് ഈ ഒരു രക്തം പിന്നീട് ഈ അറയിൽ നിന്നും മറ്റൊരു അറയിലേക്ക് എത്തുകയാണ് ആ അറയിൽ ആരും കാണാത്ത ഒരു പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത പ്രേതങ്ങളായിട്ടുള്ള സോൾജിയേഴ്സ് പട്ടാളക്കാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ ദേഹത്തിൽ ഈ രക്താവുമാണ് ഇപ്പൊ അതിന്റെ അടിയിൽ നിന്നും പതിയെ പതിയെ ഒരു ജീവിയുടെ പോലത്തെ എന്തോ ഒരു സാധനം ഈ ഒരു ശരീരങ്ങളുടെ മുകളിലൂടെ കടന്നു വന്ന് കടന്നു അവസാനം ഈ ഒരു ഉണ്ടല്ലോ ഇതിന്റെ മുകളിലും വരികയാണ് എന്നിട്ട് ആ ഒരു ജീവി മരിച്ചുപോയ ടിംബോടെ ഒരു കുഞ്ഞുണ്ടല്ലോ ഇതിന്റെ ദേഹത്ത് കടിക്കുകയാണ് ഉടനെ തന്നെ ആ ഒരു കുഞ്ഞിന് ജീവൻ വരികയാണ് ജീവൻ വന്നിട്ടൊന്നുമില്ല ടിംബോ വെറുതെ തോന്നുകയാണ് ജീവൻ വന്നു എന്ന് എന്തായാലും സ്വന്തം കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് പ്രാന്തനായ ആളാണ് ഈ ഒരു ടിംബോ ആ കുഞ്ഞിന്റെ മരണം അവന് താങ്ങാനായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസികത്തിന് അവ മുതിർന്നത് തന്നെ കൂടുതൽ ആൾക്കാരെ വരെ കൊല്ലാൻ തയ്യാറായത് എന്തായാലും ആ ഒരു കുഞ്ഞിനെടുക്കുക ാണ് അവ സ്നേഹം കൊണ്ട് അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന അതിന്റെ ദേഹത്ത് ഓൾറെഡി ആ അവർ ജീവിക്കുന്നുണ്ടല്ലോ അത് ഈ ടിമ്പുനെ കുത്തുകയാണ് നല്ല ഉഗ്ര വിഷമായിരുന്നു അതുകൊണ്ട് തന്നെ സ്പോട്ടിൽ ഈ ടിമ്പു മരിച്ചു പോകുന്നുണ്ട് ഇതിനുശേഷം താഴെ ഉണ്ടായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഭൂതങ്ങള് പട്ടാളക്കാർ ഇവര് മുകളിലേക്ക് പതിയെ പതി കയറി വരാൻ തുടങ്ങുകയാണ് അതായത് ഇവിടേക്ക് കയറി വന്ന ഓരോരുത്തരെയായിട്ടും പൂർണ്ണമായിട്ടും ഈ ഒരു ഭൂതങ്ങൾ ഈ പട്ടാളക്കാര് ഇവരില്ലാതാക്കി കളയും ഇതെല്ലാം ആ ഒരു രാജാവിന്റെ വെറൊരു കെണി മാത്രമാണ് ഇവർക്കായിട്ട് ഇവിടെ സമ്പത്തോ കാര്യങ്ങളൊന്നുമില്ല മരണം മാത്രമാണ് ഇവിടെയുള്ള ആ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ വന്ന പട്ടാളക്കാർ ഇവരെല്ലാവരെയും ആക്രമിക്കും ാണ് ഇതിന്റെ പരമാവധി രക്ഷപ്പെട്ടു പോകാനായിട്ട് റിംപോച്ചയും പാച്ചും അതുപോലെ തന്നെ ഗ്രീൻവിച്ചും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഹൺഡർ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടത്തിലുള്ള ഓരോ ആൾക്കാർക്കും ഈ ഹൺഡ്രനോട് അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഹണ്ടറിനെ ഒരു സോൾജർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് മിഷിൽ ഉണ്ടല്ലോ അവൾ ഇതിന്റെ ഇടയിലേക്ക് ചാടി വീഴുകയാണ് എന്നിട്ട് ഈ ഹണ്ടറിനെ രക്ഷപ്പെടുത്തുകയാണ് ഇവരുടെ ലീഡറോട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വരെ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് മിഷെൽ പറയണം അതുപോലെ തന്നെ വേറൊരുത്തന്നെ ഇങ്ങനെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എങ്ങനെയാണോ ഈ ഒരു ഹൺറ് അതുപോലെ തന്നെ തിരിച്ചും ഹൺഡ്രനതുപോലെ തന്നെയാണ് കേട്ടോ അത് റ്റക്കാക്കി പോയാൽ ഹൺഡറിന് കഴിയില്ലായിരുന്നു അപ്പോഴേക്കും ഹൺഡ്രനെ ഒരുപാട് സോൾജേഴ്സ് വന്ന് പിടിക്കുകയാണ് എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഒരുത്തനും ഞാൻ വെറുതെ വിടില്ലടാ ഒരുപാട് ബോംബുകൾ ഓൾറെഡി ഹൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ അങ്ങോട്ട് തിരികൊളുത്തിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പിന് എങ്ങനെയൊക്കെയോ നമ്മുടെ റിംപോച്ചെ പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ ഹൺർ വെച്ച ഒരു ബോംബ് ഒരേ പൊട്ടലാണ് ഈ ഒരു സോൾജേഴ്സും അതുപോലെ തന്നെ ഈ ഹൺഡറും കത്തി എരിഞ്ഞ് തീർന്നിട്ടുണ്ട് എന്തായാലും ഇതേ സമയത്ത് തന്നെ ഇവര് മൂന്ന് പേരും റിംപോച്ചെ പിന്നെ നമ്മുടെ ഗ്രീൻ വിച്ച് സേഫ് ആർട്ടിന് ഇതിന്റെ താഴെയുള്ള ഒരു നദിയിലേക്ക് വന്ന് വീണിട്ടുണ്ട് ായിരുന്നു കേട്ടോ അത്രയും വലിയ ഒരു ട്രാപ്പ് അപകടത്തിൽ നിന്നും സാഹസികമായിട്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പൊ നിലവിൽ ഇവര് രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്തായാലും താഴെ വീണ സമയത്ത് നമ്മുടെ ഗ്രീൻ വിച്ചിന് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവളെ എടുത്തുകൊണ്ടാണ് റിംപോച്ച് പോകുന്നത് ഇതേ സമയത്തിന് പാച്ചു ചോദിക്കുന്നുണ്ട് അല്ല റിംപോച്ച് ഇവിളിങ്ങോട്ടേക്ക് വന്നത് ആ ഒരു മരുന്ന് എടുക്കാനാണല്ലോ ഇനി എങ്ങനെ സാധാരണ ആൾക്കാരുടെ കൂടെ ഇവർ ജീവിക്കും ആ ഒരു മരുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇവരുടെ ഒരു കണ്ണിന്റെ കളർ മാറ്റാൻ വേണ്ടി കഴിയുള്ളു ഇതേ സമയത്തിന് റിംപോച്ച് ഒരു കാര്യം പാചുവിനോട് പറയണം അല്ല പാച്ചു എന്തിനാണ് ഇവർക്ക് ആ ഒരു മരുന്ന് കണ്ണിന്റെ നിറം മാറ്റാനല്ലേ പക്ഷെ ഇവർ പഴയതുപോലെയാണോ നല്ല ആൾക്കാരായിട്ടല്ല ജീവിക്കുന്നത് നല്ല ആൾക്കാരായിട്ട് ജീവിച്ചിട്ടും സമൂഹമല്ല ഇവർ മോശമായിട്ട് ഇപ്പൊ കാണുന്നത് അപ്പൊ കുഴപ്പം ആരുടെ കയ്യിലാണ് ഇവരുടെ കയ്യിലാണോ അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിലാണ് അതുകൊണ്ട് മാറ്റേണ്ടത് ഇവരുടെ കണ്ണിന്റെ നിറമല്ല ബാക്കിയുള്ള ആൾക്കാരുടെ മനോഭാവമാണ് തീർച്ചയായിട്ടും ഇവൾ ഇവളുടെ കണ്ണിന്റെ കളർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല അതെന്തായാലും ഇവൾക്ക് ബോധം വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ വളരെ സേഫ് ആയിട്ട് തന്നെ റീംപൊച്ചയും പാച്ചും കൂടെ നമ്മുടെ ഗ്രീൻവിച്ചുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ് ചെറിയൊരു തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒരുപാട് ടിസ്റ്റോ ടെൻസോ കാര്യങ്ങളൊന്നുമില്ല ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര അത്ര അപ്പൊ ഇതുപോലെയുള്ള അഹസികമായ യാത്രകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള കഥകൾ വേണമെന്ന് പറയാ പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടാ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ